തിരുവനന്തപുരം വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്തിൽ കൂടുതൽ പേരെ തിരിച്ചറിഞ്ഞു. 7 പേർ തിരുവനന്തപുരം സ്വദേശികളാണ്. തിരിച്ചറിഞ്ഞ 9 പേരുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നാണ് DRI നൽകുന്ന വിവരം. വിശദാംശങ്ങൾ ഷഫീദ് റാവുത്തർ നൽകും. ഷഫീദ്, ഇപ്പോൾ 7 പേർ അറസ്റ്റിലായിരിക്കുന്നു. കൂടുതൽ പേരിലേക്ക് ഇനിയും അറസ്റ്റ് നീളാനുള്ള സാധ്യത എന്തൊക്കെയാണ്? വിശദാംശങ്ങൾ. തിരുവനന്തപുരം വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്തിൽ DRI ആദ്യഘട്ടത്തിൽ അറസ്റ്റ് ചെയ്തവരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നീട് വിപുലമായ ഒരു അന്വേഷണമാണ് DRI നടത്തിയത്. ആ അന്വേഷണത്തിന്റെ ഭാഗമായി കൂടുതൽ പേർക്ക് ഇക്കാര്യത്തിൽ പങ്കുണ്ടെന്നുള്ള കാര്യവും അന്വേഷിച്ചിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ 9 പേരെ ഇക്കാര്യത്തിൽ സ്വർണം കടത്തിയതായി തിരിച്ചറിഞ്ഞത്. ഇതിൽ 7 പേർ തിരുവനന്തപുരം സ്വദേശികളാണ്. സ്വർണം കടത്തിയ ഈ കൂടുതൽ പേരെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നാണ്, അതായത് ഈ 9 പേരെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നാണ് ഇപ്പോൾ DRI വൃത്തങ്ങൾ നമുക്ക് നൽകുന്ന സൂചന. ഇതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ഇക്കാര്യത്തിൽ പങ്ക് സ്ഥിരീകരിക്കുന്ന CCTV ദൃശ്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാനും DRIയുടെ ഭാഗത്ത് നിന്ന് നീക്കമുണ്ട്. അതുപോലെ തന്നെ മറ്റ് ഈ ആവശ്യമെങ്കിൽ മറ്റിപ്പോൾ നിലവിൽ അറസ്റ്റിലുള്ള കസ്റ്റഡിയിലുള്ള പ്രതികളെ ചോദ്യം ചെയ്യാൻ, അതായത് ഈ സ്വർണ്ണക്കടത്തിലെ പ്രധാന പ്രതികളായ പ്രകാശ് തമ്പി, അതുപോലെ തന്നെ വിഷ്ണു സോമസുന്ദരം, അഡ്വക്കേറ്റ് ബിജു അടക്കമുള്ള ആളുകളെ കൂടുതൽ ചോദ്യം ചെയ്യണമെങ്കിൽ അതിനുള്ള നടപടികളെ മുന്നോട്ട് പോകാനും DRI തീരുമാനിച്ചിട്ടുണ്ട്. കവിത. ശരി, തിരുവനന്തപുരം വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്തിൽ കൂടുതൽ പേരെ തിരിച്ചറിഞ്ഞു. 7 പേർ തിരുവനന്തപുരം സ്വദേശികളാണ്. തിരിച്ചറിഞ്ഞ 9 പേരുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്ന് DRI അറിയിച്ചതായാണ് ഷഫീദ് റാവുത്തർ നൽകുന്ന വിവരം.